welcome to my channel. This is a chocolate truffle cake. This is a 1.5 kg weight cake. It's simple. Let's go to the video. First, we have dry ingredients. 1 cup of maida, 3 tablespoons cocoa powder, 1 teaspoon baking powder, 1/2 teaspoon baking soda, pinch uppum koodi serthodu. Idu moonu prasham nannayi onnu arichedutittu maati vekka. Cake ni vendichu 4 muttiyana eduthittullade. Adinte vellayum mannayum separate aaki vechathine shesham muttiyade mannayilekku 1/2 teaspoon vanilla essence, 1/2 teaspoon milk essence, 1/4 teaspoon butter essence koodi serthodukkunnunde. Milk essence butter essence illengil koyapponnilla. Vanilla essence maatram serthodutha maathi. Any dry ice flour bowl like a mutata vello is short on the beach. Yam Ide bowl on the beach. I vanali the lake or a cup of potcha mandisara, corsu or shy tort on the beach. Yam Ide bowl on the nanai beach. I vanali the lake mutata manna or on a nice earth or the beach. Yam Now, battery is nannayi beat aayi fluffy aayi vandittundu ini idilekku 2 tablespoon oil aanu serthu kodukkunnathu oil onnu serthu koduthu onnu mix cheythu koduthathinu shesham beater maati vekkam ini ee oru battery lekku nerthe adichu vecha dry ingredients 6 tablespoon paalu aanu serthu kodukkunnathu oru prasham dry ingredients serthu kodukkum oru prasham paalu serthu kodukka angane idavetti idavettai korchu korchayi ittu koduthu onnu mix cheythu kodukkam slow aayittu maatrame mix cheyan paadullu pinne ore direction il thanne mix cheythu edukkum cheyanam Battery powder ready ആയി ചുണ്ട് ഇനി ആണ് ഇത് 2 7 ഇഞ്ചിന്റെ പാനിലായിട്ടാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് പാനിലേക്ക് ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് വരച്ചു കൊടുത്തതിനു ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാനായി 10 മിനിറ്റ് മുമ്പേ ഹൈ ഫ്ലെയിമിൽ 2 നോൺ സ്റ്റിക്ക് പാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ വെച്ച് കൊടുത്തതിന് ശേഷം 25 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്ത് എടുക്കാം കേക്ക് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കേക്കിനാണ് 3 ലെയർ ആയിട്ടും ഒരു കേക്ക് 2 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കാം ഞാൻ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നതാണ് ക്രീം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ ചോക്ലേറ്റ് ഗണാഷ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ക്രീം ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി കേക്ക് ഒന്ന് ഐസിംഗ് ചെയ്യാം ഒരു പീസ് കേക്കിന്റെ മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തൊന്ന് വെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ബോയിൽ ചെയ്തെടുത്തതാണ് ഇനി ക്രീം ആക്കി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായി ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ആക്കി കൊടുക്കാം ഞാൻ 1:2 എന്ന റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത കാഷ്യൂസ് ആണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ലെയറും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുത്ത് ക്രമക്കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ ലെയറും വെച്ചൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫുള്ളായിട്ട് ഒന്ന് ഫിനിഷിംഗ് ചെയ്യാം ഇതിനായിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം പിന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫിനിഷിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു 2 മണിക്കൂർ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം 2 മണിക്കൂറിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ചോക്ലേറ്റ് ഗണാഷ് ആണ് ആക്കി കൊടുക്കുന്നത് മുകൾ ഭാഗത്ത് ഒന്ന് നൈഫ് വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലും ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചോക്ലേറ്റ് ഗണാഷും ഞാൻ 1:2 എന്ന റേഷ്യോയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേക്കിന്റെ സൈഡിലായിട്ട് നോസിൽ വർക്കാണ് കൊടുക്കുന്നത് ഞാനിവിടെ 111 നോസിലാണ് എടുത്തിട്ടുള്ളത് കേക്കിന്റെ താഴില് ബോർഡറായിട്ടും നോസിൽ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി കേക്കിന്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കേക്ക് ടോപ്പറും ഫോണലിലെ നെയിമും എഴുതിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു